आशिक हूँ मैं। इतने सालों में मैंने जो भी किया है उसमें मेरा कुछ भी नहीं, क्योंकि मैं जो भी जहां भी हूं जिस मुकाम पे भी अपने फैंस की वजह से अंगड़े कान के लिए बैक के लिए पॉकेट के मन फ्लाव कॉन्टैक्ट कोला आकी। हेलो एवरीवन, अब इतने इधरी शील है इंड ओके वा। हेलो एवरीवन, वेलकम बैक टू ഡാനിഷ് എംവ്യൂസ്. യെസ്, അപ്പോൾ ആ വീട് തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം, ഐ ലവ് ഷാറുഖ് ഖാൻ. യെസ്, ഷാറുഖ് ഖാൻ എനിക്ക് അത്ര ഇഷ്ടമാണ്. പറയണത് മൊത്തം ആ ഒരു ഇതിലായിരിക്കും, ബിക്കോസ് ഞാൻ അത്രയും ഒരു ഫാൻ ബോയ് ആണ്. ഹീസ് മൈ സ്റ്റാർ ആൻഡ് ഐ എം ഹിസ് ഫാൻ. അത്ര ഇഷ്ടം ഷാറുഖ് ഖാൻ. അപ്പോൾ ഷാറുഖ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഷാറുഖ് ഖാൻ ലൈഫിലേക്ക് നോക്കൂ. ഈസ് ആൻ ഇൻസ്പയറിംഗ് ലൈഫ് നമ്മൾ ഷാറുഖ് ഖാൻ, ബിക്കോസ് ഹീസ് ദ കിങ് ഓഫ് ബോളിവുഡ്, ദ ബാദ്ഷ. അപ്പോൾ ഈ ബാദ്ഷ എങ്ങനെയായി ഷാറുഖ് ഖാൻ, അതാണ് ഇൻസ്പിറേഷൻ. ഷാറുഖ് ഖാൻ ഫാമിലി സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ബന്ധമില്ല, ആരുമില്ല. ഷാറുഖ് ഖാൻ മുംബൈയിൽ പോലും അല്ല, ആ ഷാറുഖ് ഖാനാണ്. ആ ആഗ്രഹം, ആ ഡ്രീം ഡിറ്റർമിനേഷൻ വെച്ചിട്ട് മുംബൈയിലെത്തി, ഇപ്പോൾ അത് കിങ് ആയി. യെസ്, സീരിയൽ ആർട്ടിസ്റ്റായി, ആങ്കർ ആയി. യെസ്, ഫസ്റ്റ് ആങ്കർ, പിന്നെ സീരിയൽ ആർട്ടിസ്റ്റ്, അങ്ങനെ ചെയ്ത് ചെയ്ത് പടിയായി പടിയായി. ഇപ്പോൾ ഷാറുഖ് ഖാൻ ദ കിങ് ഓഫ് ബോളിവുഡ് ആയി. ഷാറുഖ് ഖാൻ എവിടെ വന്നാലും അത്ര ആൾക്കാരാണ്, അത്രയും ഫാൻസ് ആയിരിക്കും. ഇപ്പോൾ ഇനോഗ്രേഷൻ ആണെങ്കിലും, ഒരു സെലിബ്രേഷൻ, എവിടെയെങ്കിലും മോളിലൊക്കെ എവിടെയും വന്നാൽ അത്രയും ഫാൻഡം ആയിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബോളിവുഡ് തന്നെ അത്രയും ഒരു ഫാൻഡം എന്ന് പറയാം, അത്രയും ആൾക്കാരാണ് ഷാറുഖ് ഖാനെ ഇഷ്ടപ്പെടുന്നു, ഷാറുഖ് ഖാനെ കാണാൻ വരുന്നു. ഷാറുഖ് ഖാൻ്റെ ബർത്ത്ഡേ, ഷാറുഖ് ഖാൻ ഈദ്, ഈ രണ്ട് ഇതിലും ഷാറുഖ് ഖാൻ വീട്ടിൻ്റെ മേലെ ഹായ് കാണിക്കാൻ വരും ഫാൻസിന്. അപ്പോൾ അവിടെ തന്നെ അത്രയും ഫാൻസാണ് ഷാറുഖ് ഖാൻ കാണാൻ. ഷാറുഖ് ഖാൻ്റെ വീട് മന്നത്ത്, അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമാണ്. ഞാൻ വീടുണ്ട്, മന്നത്തിലെ വീടുണ്ട്. അപ്പോൾ അത്രയും ഒരു ഫാൻഡമാണ്. അപ്പോൾ ഷാറുഖ് ഖാൻ ഒരു സ്റ്റേജ് കയറുകയാണെങ്കിൽ ആ സ്റ്റേജ് ഷാറുഖ് ഖാൻ കയ്യിലെടുക്കും. അത്രയും ഒരു പോസിറ്റീവ് വൈബും ആൾക്കാർ കയ്യിലെടുക്കാൻ അറിയാം. സംസാരിച്ചിട്ടാണ് ആ സ്റ്റേജിൽ ആണ് ആളാവും, ആ ഒരു സ്റ്റേജിൽ മെയിൻ ആളായിട്ട് ആണ് മാറും. അതേമാതിരി തന്നെ സ്ക്രീനിലും. ഒരു സിനിമയിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടം ഷാറുഖ് ഖാൻ ആക്ടിംഗ് ആണ്, നമുക്ക് കൂടുതൽ പേർക്കും ഉണ്ടാവും. ആക്ടിംഗ് കാണാൻ ഇഷ്ടമാണ്, ഒരു ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് നമ്മൾ തേടി വരും. അപ്പോൾ ഷാറുഖ് ഖാൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ്റെ പേര് താജ് മുഹമ്മദ് ഖാൻ ആൻഡ് അമ്മയുടെ പേര് ലത്തീഫ് ഫാത്തിമ ഖാൻ. അപ്പോൾ രണ്ടുപേർക്കും ഷാറുഖ് ഖാനെ സ്ക്രീനിൽ കാണാൻ പറ്റിയില്ല. അച്ഛനും പറ്റിയില്ല, അച്ഛൻ ആദ്യം മരിച്ചു, അമ്മയ്ക്കും പറ്റിയില്ല, സ്ക്രീനിൽ കാണാൻ രണ്ടുപേർക്കും പറ്റിയില്ല. പിന്നെ ഇപ്പോഴത്തെ ഫാമിലി നമ്മൾ എല്ലാവർക്കും അറിയാം, കൂടുതലർക്കും അറിയാം, നമ്മുടെ അബ്രം, ഗൗരി ഖാൻ, സുഹാന ആൻഡ് ആര്യൻ, അവരുടെ ഫാമിലി. അപ്പോൾ ഷാറുഖ് ഖാൻ പടി പടിയായാണ് കയറി വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേ ഫ്ലോപ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, സ്റ്റാർട്ടിങ്ങിൽ പടങ്ങൾ പൊട്ടുന്നു പൊട്ടുന്നു. പിന്നെ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഷാറുഖ് ഖാൻ, സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, ചില പടങ്ങൾ ഹിറ്റാവും ചില പടങ്ങൾ പൊട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു അത്രയും കഷ്ടപ്പെടുകയാണ് ഇന്ന് കയറി കിട്ടാൻ. അപ്പോഴാണ് ആ ഒരു പടം മെയിൻലി, ആ അത് ഇമ്പോർട്ടൻ്റ് പടം തന്നെ ഷാറുഖ് ഖാൻ ലൈഫിൽ, ഒരു ഇമ്പോർട്ടൻ്റ് മൂവിയാണ് ബാസിഗർ. ബാസിഗർ അത്ര ഹിറ്റായി, ഷാറുഖ് ഖാൻ ബ്രേക്ക് കിട്ടിയ പടം തന്നെയാണ് ബാസിഗർ. ശരിക്കും നല്ലൊരു ഹിറ്റ് പടമായി. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിൻ്റെ ഒരു ഇതായി മാറി, നെഗറ്റീവ് ക്യാരക്ടർസ് ചെയ്യാം. ലൈക്ക് മെയിൻ നായകൻ തന്നെ ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ടച്ചോ നെഗറ്റീവ് ഫീൽ ഉണ്ട് ഒരു ക്യാരക്ടറായിരിക്കും, ക്യാരക്ടർ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ സേഫ്ലി ഖാനൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന പടങ്ങളാണ് ഷാറുഖ് ഖാൻ ചെയ്യുന്നത്. ലൈക്ക് ഷാറുഖ് ഖാൻ കിട്ടും സേഫ്ലി ഖാനൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന പടം. അതേമാതിരി തന്നെയാണ് ആദിത്യ ചോപ്ര ഡി ഡി എൽ ജെ വെച്ചിട്ട് സേഫ്ലി ഖാനെ കാണുന്നത്. അപ്പോൾ സേഫ്ലി ഖാൻ ചെയ്യാതിരിക്കുന്നതോ ചെയ്യാൻ പറ്റാത്തതുമാണ്, അങ്ങനെ ആ പടം ഷാറുഖ് ഖാനിലേക്ക് എത്തുകയാണ്. ഷാറുഖ് ഖാൻ ഇല്ല, ഞാൻ പടം ചെയ്യുന്നില്ല, ഷാറുഖ് ഖാൻ ചെയ്യണ്ട, അങ്ങനത്തെ രീതിയിലായിരുന്നു. ഷാറുഖ് ഖാൻ പറഞ്ഞു നെഗറ്റീവ് ഇത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡി ഡി എൽ ജെ പക്ക ചോക്ലേറ്റ് ലവർ ബോയ് ആണ്, ഷാറുഖ് ഖാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദിത്യ ചോപ്ര വിട്ടില്ല, ആദിത്യ ചോപ്ര പിന്നാലെ നടന്ന് ഷാറുഖ് ഖാൻ മനസ്സില്ലാത്ത മനസ്സോടെയാണ് ആ പടം ചെയ്യുന്നത്, ആക്ട് ചെയ്യുമ്പോഴും. പക്ഷെ പടം അത്ര ഹിറ്റായി, നമുക്ക് എല്ലാവർക്കും പറയാം ഡി ഡി എൽ ജെ ഇസ് വൺ ഓഫ് ദ അത്രയും ബ്ലോക്ക് ബസ്റ്ററാണ് ഡി ഡി എൽ ജെ. സീൻസ് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമാണ് ആ ലാസ്റ്റ് സീന്, രാജോ സിമ്രൻ ഡയലോഗ്സ്, ദിൽതോ ഹർ കിസ് കെ പാസ് ഹോത്താ ഹൈ ലേക്കിൻ സബ് ദിൽ വാലെ നഹി ഹോത്തേ. അപ്പോൾ അത് ക്ലാസിക് ഡയലോഗ്സ് ഒക്കെ ആ പടം, ഇത്ര നല്ല പടമാണ് ആ പടം. I've done certain kind of films.
that I should have been a superhero one day, I should be a fan one day, I should be a zero one day, I should be a hero one day, I should be a comic character one day. It's just a whole lot of stuff, you know. ഷാർക്കാൻ അത്രയും അവാർഡ്സ് ഉണ്ട്, എത്രയോ അവാർഡ്സ് ഷാർക്കൻ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഷാർക്കാൻ നാഷണൽ അവാർഡ് ഇല്ല. അത് എനിക്കൊരു സങ്കടമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഷാർക്കാൻ നാഷണൽ അവാർഡ് ജയിക്കണം. നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. നമ്മളെ ചക് ദ ഇന്ത്യയിൽ ഷാർക്കാൻ ഫൈനൽ വരെ എത്തി നാഷണൽ അവാർഡിൽ. അപ്പോൾ സലീം കുമാറിനൊപ്പം, പക്ഷേ അവിടെ നിന്ന് സലീംകുമാറിനൊപ്പം പോയി. സലീംകുമാറിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത് ആ വർഷം. അപ്പോൾ അത് കറക്റ്റാണ്. സലീംകുമാർ നല്ല പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു, മലയാളത്തിൽ ബോത്ത് അവാർഡായിരുന്നു. പക്ഷേ ചക് ദ ഇന്ത്യൻ സൂപ്പർ പടം തന്നെയാണ്. ചക് ദ ഇന്ത്യയിൽ ആ ലാസ്റ്റ് പെനാൾട്ടി അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടുണ്ട് ഷാർക്കാൻ്റെ കണ്ണിൽ, ഇത്രയും ആക്ടിങ് ആണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ഷോട്ടാണ്. അവർ എനിക്ക് ഗൂസ് ബംസ് ഇപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട്, അറിയില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു പടം, നല്ല ആക്ടിങ്ങുമാണ്. അപ്പോൾ ആക്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വദേശാണ്. പിന്നെ സ്വദേശി കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ആക്ടിങ് വെച്ച് നോക്കുകയാണ് ഷാറുഖാൻ്റെ. ഷാറുഖാൻ റൊമാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഷാറുഖാൻ സ്റ്റൈലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട് തോന്നുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ക്ലാസിക് പടമാണ് സ്വദേശ്. മൈ നെയിം ഇസ് ഖാൻ, മൈ നെയിം ഇസ് ഖാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാറുഖാൻ്റെ പടങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ കുറേ പടങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ട ഷാറുഖാൻ്റെ കുറേ പടങ്ങളുണ്ട്. ഇപ്പോൾ വീർസാറോ കാണുമ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട്, അത്ര ഇഷ്ടമാണ്. ഡോൺ പറയണം, ഡോൺ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്താണ് എനിക്ക് തോന്നുന്നത്, ഡോണാണ് ഞാൻ സ്റ്റാറാണ്, എനിക്ക് സ്റ്റാർ സ്റ്റാറല്ല ഷാറുഖാൻ്റെ ഫാനായത് ഡോൺ കണ്ടിട്ടാണ് തോന്നുന്നത്. കുട്ടിയപ്പോൾ തന്നെ ഫാനാണ്, അപ്പോൾ ഡോണാണെന്ന് തോന്നുന്നു. പിന്നെ കൊച്ചു കുച്ചു ഹത്താഹേ, ഡി ഡി എൽ ജെ, നമ്മളെ ദിൽസേം, ദേവദാസ്, ദേവദാസ് ദിൽസേ, അങ്ങനെ എത്ര ക്ലാസിക്സ്, എത്ര സൂപ്പർ പടങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ കുറച്ച് പടങ്ങൾ ഷാറുഖാൻ്റെ ദ റിയൽ ഷാറുഖാൻ ബ്ലോക്ക് ബസ്റ്റേഴ്സ് അല്ല, അങ്ങനത്തെ രീതിയിലല്ല. ഇപ്പോൾ ലാസ്റ്റ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളെ ഹാപ്പി ന്യൂയറും ചെന്നൈ എക്സ്പ്രസ്സും, അത് രണ്ടും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. പക്ഷെ ഞാൻ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് ഹോപ്പ് ചെയ്ത പടങ്ങളൊന്നും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയും ചെയ്തില്ല. മെയിൻലി റൈസ്, റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഷാറുഖാൻ ഫീൽ പടമായിരുന്നു, എന്താ അറിയില്ല, പടത്തിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരുന്നു, എന്താ അറിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സീറോ, സീറോ ഷാറുഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറോയും കൂടിയും അത്ര ഇതാവുന്നില്ലെങ്കിൽ ഷാറുഖാൻ ബ്രേക്ക് എടുക്കുന്നു. ആൻഡ് ഇറ്റ്സ് ട്രൂ, ഷാറുഖാൻ ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. സീറോ കഴിഞ്ഞിട്ട് ഷാറുഖാൻ ഒരു പടത്തും അഭിനയിച്ചിട്ടില്ല. ഷാറുഖാൻ ഇപ്പോൾ ആക്ടിങ് നിർത്തി വെച്ചിരിക്കുകയാണ് കുറച്ച് സമയത്തിന് വേണ്ടി. പടങ്ങൾ അത്ര ബ്ലോക്ക് ബസ്റ്റർ ആവുന്നില്ല, ഫ്ലോപ്പ് എന്നല്ല, പക്ഷേ ഷാറുഖാൻ ലെവൽ ഹിറ്റ്. आपके फादर नेशनल स्कूल ऑफ ड्रामा में कैंटीन चलाते थे, विलिंगडन हॉस्पिटल के पीछे दिल्ली में, छोटा सा, तो वो छोटे से कियोस्क में चाय बनाकर बेचते थे. आखिर दिनों में उन्होंने नेशनल स्कूल ऑफ ड्रामा में उसकी मेस भी चलाते थे. शाहरुख के बड़े सपने छोटे पर्दे पर कहां समा सकते थे. उन्होंने मुंबई का रुख किया. मेरे पास रहने को जगह नहीं थी, मुझे किराए का घर लेना पड़ा, मेरे पास पैसे नहीं थे. सो आई रिमेंबर राजीव कॉल्ड मी एंड गिव मी मनी फॉर माय किराया ऑफ माय हाउस. मैं मुंबई में मूवी തിരിച്ചു വരികയാണ് പുതിയ പടമായി. ഷാറുഖാനും ദീപിക പദുക്കണം ഒന്നിച്ചിട്ട് ദ ന്യൂ മൂവി ഇസ് കമ്മിങ്. ഡയറക്ടർ ആരാന്നറിയോ, നമ്മളെ അറ്റ്ലിയാണ്, അറ്റ്ലി മച്ചാൻ. യെസ്, നമ്മളെ മെറസൽ, തെരി, ബിഗിലെ, കപ്പ് മുഖ്യം, അതൊക്കെ ഡയറക്ടർ ചെയ്യുന്ന തമിഴ് ഡയറക്ടർ അറ്റ്ലിയുടെ പടത്തിൽ ഷാറുഖാൻ വരുന്നു. ഞാൻ നെട്ടിപ്പോയി. അറ്റ്ലി, അറ്റ്ലിൻ്റെ പടം സമ്മതിച്ചു. എനിക്ക് അറ്റ്ലി കാണാൻ പോയിട്ട് നെട്ടി, സമ്മതിച്ചേ കതിരത്തില്ല, ബിക്കോസ് അറ്റ്ലി സൂപ്പറാണ്. അപ്പോൾ ദീപിക പദുക്കണം, ഷാറുഖാൻ പിന്നെ ഒന്നിക്കുന്നു. ചെന്നൈ എക്സ്പ്രസ് ഹിറ്റായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിക്ചർ അഭി ബാക്കി ഹേ മേരെ ദോസ്ത്. ആരാ അപ്നി മർസി കേ ടൈം ബാക്ക്.
मैं एक दिन मुंबई को ओन करूंगा। दुनिया का सेकंड रिचेस्ट एक्टर हूं। अगर मेरे फैंस नहीं तो मैं कुछ भी। एंड दैट्स शाहरुख खान फॉर यू, द एसआरके किंग खान, द बादशाह, बादशाह ऑफ बॉलीवुड। यस, अപ്പോൾ എനിക്ക് ഷാറൂഖ് ഖാൻ അത്ര ഇഷ്ടമാണ്. ഐ റിയലി ഹോപ്പ് ഞാൻ ഷാറൂഖ് ഖാനെ കണ്ടുമുട്ടും, കാണാൻ പറ്റും. ഇറ്റ്സ് മൈ വിഷ്, ഐ റിയലി ഹോപ്പ് ഫോർ ഇറ്റ്, ഐ ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒരു ക്ലിയർ ട്രിബ്യൂട്ട് ആയിരുന്നു, എസ്ആർകെക്ക് വേണ്ടി ഒരു ക്ലിയർ ട്രിബ്യൂട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് പറ്റുന്നത്ര ഷെയർ ചെയ്യണം. ഷാറൂഖ് ഖാൻ ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ പേർക്ക് വീഡിയോ എത്തും. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മൻസൂർ റഷീദിൻ്റെ കട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നന്ദിയുണ്ട്, കൊളാബ് ചെയ്യാൻ പറ്റിയ ശരിക്കും സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ദിസ് ഇസ് മീ ഡാനിഷ് വാൻ സൈനിങ് ഓഫ് ഫ്രം ഡാനിഷ് വാൻ വ്യൂസ്. സ്റ്റേ സേഫ് ആൻഡ് യു നോ സ്റ്റേ ട്യൂൻഡ്. ബൈ. मन मन से हवा लगती है, सूरज हुआ मन घूमने में चलता है, मन मन से दवा लगती है, चांद चलने लगा, हर भोली सी सूरत आँखों में मस्ती, चोर खड़ी शर्माए, और कुछ ना जानो मैं, बस इतना ही जानो, जो तेरी बातें करते पहले से ही, क्या उसे तड़पाना गुजारूंगा, तेरी गालियों कीड़ों से जिंद मेरी जागे।